നമസ്കാരം. ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യനിർവാഹക ചുമതല ഭരണപരമായി പരിപാലിക്കാനുള്ള പദവിയാണ് ഗവർണർ. സംസ്ഥാന നിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഗവർണറുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ് ഗവർണർ. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഭരണകാര്യങ്ങൾ ഗവർണറെ സഹായിക്കുന്നു. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഗവർണർ എന്ന് പറഞ്ഞാൽ ഇതാണ്. കേരള ഗവർണറും സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. സർക്കാരിൻ്റെ തെറ്റുകളെ ജനസമക്ഷം തുറന്നു പറയാൻ മടിയില്ലാത്ത ഒരു ഗവർണറാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. അതിപ്പോൾ സർവകലാശാലകളിലെ അനധികൃത നിയമനങ്ങളായിക്കൊള്ളട്ടെ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി പാർട്ടിക്കാരെ നിയമിച്ച് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ നൽകുന്ന വിഷയമായിക്കോട്ടെ, സർക്കാരിനെ കൃത്യമായി പ്രതിസ്ഥാനത്ത് നിർത്താൻ കേരള ഗവർണർക്കായി. അതുകൊണ്ട് തന്നെ ഗവർണറെ ഒരു പാഠം പഠിപ്പിക്കാൻ CPMന്റെ രാജ്യസഭാ MP വി ശിവദാസൻ തുനിഞ്ഞിറങ്ങി. ഗവർണർമാരുടെ നിയമനത്തിൽ ഭരണഘടനാ ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുകയാണ് CPIM പ്രതിനിധി രാജ്യസഭയിൽ. ഓരോ സംസ്ഥാനങ്ങളിലും അതതിടത്തെ MLA മാർ, തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ എന്നിവർ ചേർന്ന് ഗവർണറെ തിരഞ്ഞെടുക്കണമെന്ന ഭേദഗതി നിർദ്ദേശമാണ് അവതരിപ്പിച്ചത്. സംസ്ഥാനങ്ങളുടെ താല്പര്യമനുസരിച്ച് ഗവർണർമാർ പ്രവർത്തിച്ചില്ലെങ്കിൽ പിൻവലിക്കാൻ നിയമസഭയ്ക്ക് അധികാരം നൽകണം. ഒരു ഗവർണർക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ചുമതല നൽകരുത്, കാലാവധി നീട്ടി നൽകരുത് എന്നീ ആവശ്യങ്ങളാണ് ബില്ലിലുള്ളത്. അതായത് ഗവർണർ ജനങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കണം എന്ന് സാരം. രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുത്താനും ഐക്യവും അഖണ്ഡതയും ഉറപ്പിക്കാനുമാണ് ഭരണഘടനാ ശില്പികൾ ഗവർണർ പദവി സൃഷ്ടിച്ചത്. ഓരോ സംസ്ഥാനത്തെയും ജനപ്രതിനിധികൾക്കും സർക്കാരിനും തോന്നിയ പോലെ ഭരിക്കാൻ കഴിയുമെന്ന സ്ഥിതി വന്നാൽ ഈ നാടിൻ്റെ ഗതി എന്താവുമെന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കാവുന്നതേ ഉള്ളൂ. ഈ രാജ്യത്തെ പല കഷ്ണങ്ങളായി മുറിക്കണമെന്നാണല്ലോ CPMന്റെ സ്വപ്നം. അടിമുടി രാജ്യവിരുദ്ധ സംഘമായി മാറുക എന്നതാണ് ഇപ്പോൾ CPMന്റെ പ്രഖ്യാപിത നയം. രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കാനുള്ള ഒരവസരവും പാർട്ടി പാഴാക്കില്ല. 1957 ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടതു മുതലാണ് പാർട്ടിക്ക് ഗവർണർമാരെ കണ്ടുകൂടാതായത്. സർക്കാർ താഴെപ്പോത് സ്വന്തം കയ്യിലിരുപ്പ് മോശമായത് കൊണ്ടാണെന്ന് പാർട്ടി തിരിച്ചറിയുന്നില്ല. പകരം അമേരിക്കയെയും ഗവർണറെയും കുറ്റം പറയുകയാണ് പാർട്ടി. ഇപ്പോഴും ഗവർണർ എന്ന് കേട്ടാൽ പാർട്ടിക്ക് ഓക്കാനും വരും. പക്ഷേ രാജ്യസഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ച് ഭരണഘടനാ ഭേദഗതി വരുത്തണമെന്ന വ്യാമോഹം പാർട്ടിക്ക് എങ്ങനെ കിട്ടി എന്ന് ചിന്തിക്കണം. പാർട്ടി കമ്മ്യൂണിസ്റ്റാണ്, ഇതും ഇതിലപ്പുറവും സംഭവിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അമേരിക്കയിൽ കയറ്റരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റിനോടും, അമേരിക്കൻ പ്രസിഡന്റിനെ ഇന്ത്യയിൽ കയറ്റരുതെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കത്തയച്ച പാർട്ടിയാണ് CPIM. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.